തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും ബോഡി നായ്ക്കന്നൂരിലേക്കുള്ള റെയിൽപാതയിൽ ആണ്ടിപ്പെട്ടി മുതൽ തേനി വരെയുള്ള ഭാഗത്ത് അതിവേഗ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയായി. ഈ പാതയിൽ ട്രെയിൻ സർവീസ് തുടങ്ങുന്നത് ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലയ്ക്കും വ്യാപാര രംഗത്തിനും ഗുണകരമാകും. പാത ലോവർ ക്യാമ്പ് വരെ നീട്ടണമെന്ന ആവശ്യവും ശക്തമാണ്. ചൂളമ്പിളികൾ മുഴങ്ങുന്നത് ഇടുക്കിയുടെ വികസന സാധ്യതകളിലേക്ക് കൂടിയാണ്. മധുരയിൽ നിന്നും ബോഡി നായ്ക്കന്നൂർ വഴി 91 കിലോമീറ്റർ റെയിൽപാത ഉണ്ടായിരുന്നു. പാത ബ്രോഡ്ഗേജ് ആക്കാൻ 2010 ഡിസംബർ 31 ട്രെയിൻ സർവീസ് നിർത്തി. മധുര മുതൽ ആണ്ടിപ്പെട്ടി വരെയുള്ള 57 കിലോമീറ്റർ ഭാഗത്തെ പണികൾ രണ്ടു ഘട്ടമാക്കി പൂർത്തിയാക്കി നേരത്തെ പരീക്ഷണ ഓട്ടം നടത്തിയിരുന്നു. ആണ്ടിപ്പെട്ടി മുതൽ തേനി വരെയുള്ള 17 കിലോമീറ്റർ ഭാഗത്തെ പരീക്ഷണ ഓട്ടമാണ് ഇപ്പോൾ നടത്തിയത്. 4 ബോഗികൾ ഘടിപ്പിച്ച ട്രെയിൻ 120 കിലോമീറ്റർ വേഗത്തിൽ ഓടിച്ചാണ് പരീക്ഷണ ഓട്ടം നടത്തിയത്. മധ്യമേഖല റെയിൽവേ സുരക്ഷാ കമ്മീഷണർ മനോജ് അറോറയുടെ നേതൃത്വത്തിലുള്ള സംഘം പാളത്തിൽ പരിശോധന നടത്തിയ ശേഷമാണ് ട്രെയിൻ ഓടിക്കാൻ അനുമതി നൽകിയത്. പരീക്ഷണ ഓട്ടം വിജയിച്ചതോടെ മധുരയിൽ നിന്നും തേനി വരെ തീവണ്ടി ഓടിക്കുവാൻ സാധിക്കും. തേനിയിൽ നിന്നും ബോഡി നായ്ക്കന്നൂർ വരെയുള്ള 17 കിലോമീറ്റർ പാതയുടെ നിർമ്മാണം കൂടി പൂർത്തിയാകാനുണ്ട്. 450 കോടി രൂപ ചെലവിട്ടാണ് പാത ബ്രോഡ്ഗേജ് ആക്കുന്നത്. ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതോടെ ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിലുള്ളവർക്ക് ഏറെ പ്രയോജനകരമാകും. ഏലക്ക കുരുമുളക് തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ചരക്ക് ഗതാഗതവും സുഗമമാകും. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വിദേശ നാണ്യം നേടിത്തരുന്ന സുഗന്ധദ്രവ്യങ്ങൾ, പ്രത്യേകിച്ച് ഏലം, ഏലത്തിൻ്റെ ഓപ്ഷനും അതുപോലെ തന്നെ കുരുമുളക്, മറ്റ് സുഗന്ധദ്രവ്യങ്ങളുടെയൊക്കെ വ്യാപാര വാണിജ്യ രംഗത്ത് വലിയൊരു കുതിച്ചുകയറ്റം തന്നെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത ഈ റെയിൽപാത വരുന്നതോടുകൂടി ഉണ്ടാകുമെന്ന് കരുതുന്നു. എനിക്ക് തോന്നുന്നു ഇടുക്കിയിലെ വ്യാപാര മേഖലയ്ക്ക്, വ്യാപാരികൾക്ക് മാത്രമല്ല കർഷകർക്കും അതിൻ്റെ ഒരു ഗുണം ലഭിക്കും എന്ന് തന്നെ കണക്കാക്കാം. ഈ പാത കേരള തമിഴ്നാട് അതിർത്തിയായ ലോവർ ക്യാമ്പ് വരെ നീട്ടണമെന്ന ആവശ്യവുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.